Welcome to New Day. New Day ലേക്ക് സ്വാഗതം. Friends, it is such a joy for me to bring God's word into your life. പ്രിയ സഹോദരരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം കൊണ്ടെത്തിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. As we have stepped into this new year, നാം ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി, as we are walking so cautiously wondering what this year has got for us. ഈ വർഷത്തിൽ നമുക്ക് എന്താണുള്ളത് എന്ന സത്യയോടും ചിന്തയോടും കരുതലോടും നാം നടക്കുവാൻ തുടങ്ങുമ്പോൾ, we are thinking that God should take care of us. ദൈവം നമ്മെ കരുതണം, നമ്മളെ സൂക്ഷിക്കണം എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And I want you to know that God is caring for us. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Friends, if you have been struggling in your life in the last year, കഴിഞ്ഞ വർഷം ജീവിതത്തിൽ ബലബദ്ധപ്പാടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകുന്നവരായിരുന്നുവെങ്കിൽ, I want you to know God is going to give you rest and God is going to give you peace this year. ഈ വർഷം ദൈവം നിങ്ങൾക്ക് വിശ്രമവും ആശ്വാസവും നൽകുവാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിപ്പാൻ ഞാൻ താൽപര്യപ്പെടുന്നു. I want you to know that this year is going to be an year of freedom and deliverance. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും വർഷമാണ്. This year is going to be an year of God's miraculous provision. ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലുകൾ നിങ്ങൾ അനുഭവിക്കുന്ന വർഷമായി ഈ വർഷം മാറുവാൻ പോകുകയാണ്. Your life has been such a big struggle last year. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതം വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിരിക്കുക. Lost your job. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക. Financially so much in strain to take care of your family. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ കുടുംബം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. And I speak to you today, your life is going to change. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം പാടെ വ്യത്യാസപ്പെടുവാൻ പോകുന്നു. God is going to provide you a job. ദൈവം നിങ്ങൾക്ക് വേണ്ടി ജോലി നൽകുവാൻ പോകുന്നു. Better than the previous one. കഴിഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം ഒരുക്കാൻ പോകുന്നു. And God's hand is going to be upon your life. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇരിക്കുന്നു. And God will match and God will compensate the things that you have lost in your life. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന കാര്യങ്ങളെ ദൈവം മടക്കി തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉദ്ധരിക്കുവാനായിട്ട് പോവുകയാണ്. Sister, your prayers are going to be answered. സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാൻ പോകുന്നു. And God is going to do that for you. ദൈവം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. Do not worry about your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. Because God says your children belongs to him and he will take care of them. കാരണം ദൈവം പറയുന്നു, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന തലമുറകൾ അവന്റെ വകയാണ്. അവൻ അവർക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനാണ്. ആമേൻ. ആമേൻ. What a great God we have. എത്രയോ നല്ലവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. What a wonderful Jesus we love. എത്ര അത്ഭുതവാനായ ഒരു കർത്താവിനെയാണ് നാം സ്നേഹിക്കുന്നത്. But whether you know it or not, he loves you all the time. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവൻ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. God's mighty hand is always there for you. ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന കരം അതുകൊണ്ട് നിങ്ങളുടെ മേൽ ദൈവം വെച്ചിട്ടുണ്ട്. Do not worry about anything. എന്തിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടേണ്ട. Take a step of faith as you continue in this new year. ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ ധൈര്യത്തോടെ മുൻപോട്ട് വെച്ചാണ്. Knowing that your hand is being held by Jesus. നിങ്ങളുടെ കരം യേശു പിടിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അറിവോടും ബോധ്യത്തോടും കാൽച്ചുവടുകൾ ധൈര്യമായി മുൻപോട്ട് വെക്കാം. Amen. Amen. I want to talk to you today a message taking the life of Paul and also a life of ours. പൗലോസിന്റെ ജീവിതത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. We want to read from the book of Philippians. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കുവാനായിട്ട് ഒരു. We want to read verse 10, 11 and 12. അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ആമേൻ. Today I want to share with you the power of resurrection. പല പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. Paul says here, പൗലോസ് ഇവിടെ പറയുകയാണ്, that I may know him.
ഞാൻ അവനെ അറിയേണ്ടതിന്. I may know Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ അറിയേണ്ടതിന്. And then he says, നിന്നോട് പറയുന്നു, and the power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയേണ്ടതിന്. Amen. Amen. Paul wants to know the power of his resurrection. പൗലോസിന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയണം. And then he says in the next verse, so that I may attain the resurrection from the dead. അതിനെ അടുത്തവൻ പറയുന്നു, അതുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. If you are a born again believer, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വിശ്വാസിയെങ്കിൽ, if Christ lives in you, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, if you walk with God, കർത്താവിനോട് കൂടെ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ, if you do not neglect such a great salvation, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ രക്ഷ അഗണ്യമാക്കാതെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ, we will resurrect from the dead. നാം മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കും. For every born again believer, his death is not the end, but it is only a sleep into something new. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ മരണം അവരുടെ അവസാനമല്ല, മറിച്ച് പുതിയതായ ഒരു അനുഭവത്തിലേക്ക് ഉണരുവാൻ പോകുന്ന ഒരു ഉറക്കം മാത്രമാണ്. We will resurrect on that day. ആ ദിവസം നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കും. But today I'm not here to talk about the resurrection from the dead. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ കുറിച്ച് പറയുവാനല്ല ഞാൻ നിൽക്കുന്നത്. But I'm here to talk to you about the power of resurrection that will keep you and me in this life. ഈ ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്നതായ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. Paul's conversion take place in the book of Acts chapter 9. പൗലോസിന്റെ മാനസാന്തരം അപ്പോസ്തല പ്രവർത്തന പുസ്തകം 9 അധ്യായത്തിലാണ് സംഭവിക്കുന്നത്. As you know that having the authority letter from the high priest. ആ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നുള്ള അധികാരപത്രം വാങ്ങിക്കൊണ്ട് അവൻ പോകുന്നതായിരിക്കുന്ന യാത്ര. Not being satisfied or persecuting the Christians in Jerusalem. യെരുശലേമിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചത് കൊണ്ട് മാത്രം സംതൃപ്തപ്പെടാതെ അവൻ പോവുകയാണ്. He is pressing on towards a great city called Damascus. ഡമസ്കസ് എന്ന് പറയുന്ന വലിയ പട്ടണത്തിലേക്ക് അവൻ ഇപ്പോൾ അതിവേഗം സഞ്ചരിക്കുന്നു. On his horseback. അവന്റെ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട്. The authority letter in his hand. അവന്റെ കയ്യിൽ അധികാരപത്രം പിടിച്ചുകൊണ്ട്. The zeal of God in his heart. അവന്റെ ഹൃദയത്തിൽ ആ ദൈവികമായിരിക്കുന്ന തീഷ്ണത കരുതിക്കൊണ്ട്. The hatred for the Christians. ക്രിസ്ത്യാനികളോടുള്ളതായിരിക്കുന്ന വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട്. He is rushing towards the city. അവൻ ആ പട്ടണത്തിലേക്ക് ഡമസ്കസിലേക്ക് കുതിക്കുകയാണ്. As the horse came close to the gate of Damascus. ഡമസ്കസിന്റെ പടിവാതിക്കലേക്ക് പ്രവേശന വാതിക്കലേക്ക് ഇപ്പോൾ ആ കുതിര അടുക്കുന്ന സമയം. Something amazing took place. അവിടെ അത്ഭുതകരമായ ചില സംഭവങ്ങൾ നടന്നു. Jesus picked him up from the horse and he threw him onto the floor. കർത്താവായ യേശുക്രിസ്തുവിനെ കുതിരപ്പുറത്തുനിന്ന് പൊക്കി തറയിലേക്ക് എറിയുവാനിടയായി. And it was hitting him with a light that was brighter than the sun. അവന് സൂര്യനെ വെല്ലുന്നതായിരിക്കുന്ന വലിയൊരു പ്രകാശം അവന്റെ മേൽ മിന്നി. It was not only the light, it was the power of Jesus that threw him onto the floor. അത് കേവലം ഒരു പ്രകാശം മാത്രമായിരുന്നില്ല, യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ അവൻ പിടിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു. Jesus spoke to him. യേശു അവനോട് സംസാരിച്ചു. Hey Saul. പറയാനു ചൗലേ. Why are you persecuting me? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? Here is a man so happy that he was persecuting a sect called Christians. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ. Now he is hearing a voice telling him, why are you persecuting me? ഇപ്പോൾ അവനെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം അവനോട് ചോദിക്കുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? One thing that he realized, whosoever is speaking to me is not an ordinary person, he is much bigger, much greater and much mightier than me. ഇപ്പോൾ ഒരു കാര്യം പൗലോസ് മനസ്സിലാക്കുകയാണ്, എന്നോട് സംസാരിക്കുന്നവൻ ആരായിരുന്നാലും അവൻ എന്നേക്കാൾ വലിയവനാണ്, എന്നേക്കാൾ ശക്തനാണ്, എന്നേക്കാൾ ബലവാനാണ്. And he calls him Lord. അതുകൊണ്ട് അവൻ വിളിക്കുന്നു കർത്താവേ. He said, Lord, who are you? കർത്താവേ, നീ ആരാകുന്നു? He did not say, slave, who are you? നീ ആരാകുന്നു എന്നല്ല ചോദിച്ചത്. He did not say, fool, who are you? മണ്ടനെ, നീ ആരാണെന്നല്ല ചോദിച്ചത്. But he knew that he is before someone who is worthy to be his Lord. അവന്റെ കർത്താവായിരിക്കാൻ യോഗ്യതയുള്ള ആരോ ഒരുവനാണ് ഇപ്പോൾ അവനോട് സംസാരിക്കുന്നത് എന്ന് അവൻ തിരിഞ്ഞു. And Jesus told him, I am Jesus, you are persecuting me,
and it is hard for you to kick against the thorns. കർത്താവിനോട് മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്നവനായിരിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, ശൗലെ മുള്ളിന് നേരെ ഉദയിക്കുന്നത് നിനക്ക് നല്ലതല്ല. See, when you have an encounter with Jesus, കർത്താവായ യേശുക്രിസ്തുവുമായി നാം സംധിക്കുമ്പോൾ, when Jesus faces you face to face, കർത്താവായ യേശുക്രിസ്തു നിങ്ങളുമായി മുഖാമുഖമായി നേരിടുമ്പോൾ, there is no hiding, അവിടെ യാതൊരു മറവുമില്ല, there is no lame excuses, അവിടെ യാതൊരു മുടന്തൻ ന്യായങ്ങളുമില്ല, there is no pretense, അവിടെ മറഞ്ഞിരിപ്പാൻ കഴിയയില്ല. You speak to him and you will obey him at that moment. ആ സമയത്ത് നീ അവനോട് സംസാരിക്കുകയും അനുസരിക്കുകയും ചെയ്തേ മതിയാകുള്ളൂ. He says to Jesus like this, യേശുവിനോട് അവൻ ഇപ്രകാരം പറഞ്ഞു, what do you want me to do? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? Jesus could have told him at that time. ആ സമയത്ത് കർത്താവ് അവനോട് ഇങ്ങനെ പറയാമായിരുന്നു. Jesus said, arise and go into the city. I'll send the message for you there. നീ എഴുന്നേറ്റ് ആ പട്ടണത്തിലോട്ട് ചെല്ല്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം. Here is a man who was blinded because of the power of that light. ആ പ്രകാശത്തിന്റെ ആ ശക്തി കൊണ്ട് അന്ധതബാധി ബാധിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ, frightened by the encounter of Jesus Christ, യേശുക്രിസ്തുമായിട്ടുള്ളതായ ആ സംധിക്കലിൽ അഭിമുഖത്തിൽ ഭയന്നു നിൽക്കുന്ന ആ മനുഷ്യൻ, sitting in a house for 3 days blind in a small street called Straight, നേർവീഥി എന്ന് പറയുന്നതായിരിക്കുന്ന ആ പെരുമുള്ളതായ ഒരു വീട്ടിൽ 3 ദിവസം ഇരിക്കുകയാണ്. ആമേൻ, ആമേൻ. God sends Ananias to him. അനനിയാസ് എന്ന് പറയുന്ന മനുഷ്യനെ അവന്റെ അടുത്തേക്ക് ദൈവം അയച്ചു. ആമേൻ. And what did God say to him? എന്താണ് കർത്താവിനോട് പറഞ്ഞത്? God said, I wanted to go into his house. കർത്താവിനോട് പറഞ്ഞു, നീ അവന്റെ വീട്ടിലേക്ക് പോകണം. And I wanted to give this message to him. അവനോട് ഈ സന്ദേശം നീ അറിയിക്കണം. Because he is very, very special. കാരണം അവൻ എനിക്ക് പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ്. So God says to Ananias, he said, go and tell him. ഇപ്പോൾ അനന്യാസിനോട് ദൈവം പറഞ്ഞു, നീ പോയി അവനോട് പറയുക. Because he is a chosen vessel of God. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമാണ് ശൗല്. To bear my name to the Gentiles and to the kings and to the children of Israel. എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. And I will show him the how many sufferings he has to suffer for me. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കണം അതാകുന്നു എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. This was the conversion of Paul. ഇതായിരുന്നു പൗലോസിന്റെ മാനസാമരം. Saul became Paul that day. ആ ദിവസം ശൗല് പൗലോസായി മാറി. Who is this man? ആരായിരുന്നു ഈ മനുഷ്യൻ? Chosen by God. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. He is a special vessel of God. ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പാത്രം. Amen. Amen. And his job is to take this gospel to the Gentiles. ഇപ്പോൾ അവന്റെ ജോലി ജാതികളുടെ അടുത്തേക്ക് ഈ സുവിശേഷവുമായി പോവുക. Take the gospel to the kings. രാജാക്കന്മാരുടെ അടുക്കൽ ഈ സുവിശേഷം എത്തിക്കുക. And also take the gospel to the people of Israel. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ നടുവിലും ഈ സുവിശേഷത്തിന്റെ സാക്ഷിയായി നിൽക്കുക. I always think like this. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. Saul was not a man who was interested about Gentiles. ജാതികളെ സംബന്ധി ജാതികളോട് ബന്ധത്തിൽ യാതൊരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല പൗലോസ്. When you study about the things that he boasts about himself, തന്നെ കുറിച്ച് തന്നെ അവൻ പ്രശംസയായി പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, when he said that he is from the house of Benjamin, ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനാണ് എന്ന് പറയുമ്പോൾ, and he claims himself to be the Jew and also a blameless Pharisee, അതുപോലെ തന്നെ അവൻ യഹൂദനാണ് കറയില്ലാത്ത ഒരു പരീശനാണ് എന്നൊക്കെ പറയുമ്പോൾ, when he talks about his zeal for God, കർത്താവിന് വേണ്ടിയുള്ള അവന്റെ തീഷ്ണതയെ കുറിച്ച് അവൻ പുകഴ്ചയായി സംസാരിക്കുമ്പോൾ, he is a dedicated committed Jew only focused on his own people. നമുക്ക് തന്റെ ജനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു യഹൂദനാണ് താൻ എന്നുള്ള സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ. But when the call of God came upon him, ദൈവത്തിന്റെ വിളി അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, God always has got his sense of humor. ദൈവം അവനെ 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 ചിന്തകളെ ദൈവം സ്വാധീനിച്ചു. And God says, ദൈവം പറയുന്നു, by the way, my plan is to send you to the people who are outside the house of Israel. ഇസ്രായേൽ ജനത്തിന് വെളിയിലുള്ളതായിരിക്കുന്ന ആളുകളുടെ അടിയിലേക്ക് അടുത്തേക്ക് പൗലോസെ നിന്നെ അയക്കുവാനാണ് എന്റെ ഉദ്ദേശം.
something that is hard for him to digest. പെട്ടെന്ന് ദഹിക്കാത്ത ഒരു കാര്യമാണ് ശൗലിനെ സംബന്ധിച്ച് ജാതികളുടെ ഇടയിലേക്ക് പോകുക എന്ന് പറയുന്നത്. What do you mean? എന്താണ് നീ അർത്ഥമാക്കുന്നത്? I don't like the Gentiles. ജാതികളെ എനിക്ക് ഇഷ്ടമല്ലല്ലോ ദൈവമേ. I'm committed for the Jews. ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്. Don't you know about me? എന്നെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലേ? I studied at the feet of Gamaliel. ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനാണ്. One of the educated man. നല്ല വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ. Studied the law so thoroughly. വളരെ വ്യക്തമായി ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന വ്യക്തി. I'm so dedicated to the temple of God. ഞാൻ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്. No, this is a new chapter. ദൈവം പറയുകയാണ് കുഞ്ഞെ, അത് വേറെ കാര്യം, ഇതൊരു പുതിയ അധ്യായം. We begin here that you are chosen as my vessel to the Gentiles. ഇപ്പോൾ നിന്നെ ജാതികൾക്ക് വേണ്ടി അയക്കുവാനുള്ള എൻ്റെ പാത്രമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. Hallelujah. Praise the Lord. And then he said, not only that, അത് മാത്രമല്ല, you're going to stand before kings. നീ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുവാൻ പോവുകയാണ്. And you will ultimately you will take the gospel to the people of Israel also. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ജനത്തിന്റെ നടുവിലും നീ എൻ്റെ വചനവുമായി കടന്നു പോയേ പറ്റൂ. Amen. Amen. See, Paul begins his Christian life experiencing the power of resurrected Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ വേണ്ടി പൗലോസ് തന്റെ ക്രിസ്ത്യൻ ജീവിതം ആരംഭിച്ചു. He has never seen this Jesus, but he has known about this Jesus. യേശുവിനെ അവൻ കണ്ടിട്ടില്ല, പക്ഷേ യേശുവിനെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. And he knew how he was crucified. അവൻ എങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് അവൻ അറിയാം. And he has heard about the rumors that he has resurrected from the dead. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ചും അവൻ അറിഞ്ഞിട്ടുണ്ട്. Never believed it. അത് പക്ഷേ അതിൽ വിശ്വസിച്ചിട്ടില്ല. He thought that they were cheating the people. അവന് മറ്റുള്ളവർ അവനെ കളിപ്പിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. They looked at him as a sect, leader of a sect. അവനെ ഒരു പ്രത്യേക ഒരു വർഗ്ഗത്തിന്റെ ഒരു കൂട്ടത്തിന്റെ നേതാവായി മാത്രം യേശുവിനെ കണ്ടു. He was feeling good because the leader is dead. ആ നേതാവ് മരിച്ചല്ലോ എന്നുള്ളതിൽ ആശ്വസിച്ചിരിക്കുകയാണ് ശൗല്. Now the only choice is to go and persecute the people, the followers. ഇപ്പോൾ യേശുവിന്റെ അനുഗാമികൾ എന്ന് പറയുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ ഉപദ്രവിക്കുക, കഴിയുമെങ്കിൽ കൊന്നു കളയുക. But at the gate of Damascus, ദമാസ്കോസിന്റെ പടിവാതിക്കൽ, he saw the resurrected Christ. ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ അവൻ കാണുവാൻ. He experienced his power. അവന്റെ ശക്തി അവൻ അനുഭവിച്ചു. The bright light threw him onto the floor. അവൻ ആ വലിയ പ്രകാശം അവനെ തറയിലേക്ക് വലിച്ചിട്ടു. The voice that spoke to him. ആ ശബ്ദം അവനോട് സംസാരിച്ചു. Now it is not a leader of a sect anymore. ഇനിയും അവൻ ഒരു കൂട്ടത്തിലെ നേതാവായി മാത്രം ഇരിക്കുന്നില്ല. He is my Lord. അവൻ എൻ്റെ കർത്താവാണ്. Not just an ordinary Lord. ഒരു സാധാരണ കർത്താവല്ല. The Lord who rose from the dead. മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ്. The Lord who is alive forevermore. എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ കർത്താവ്. He experienced the power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി അവൻ അവിടെ അനുഭവിക്കുവാൻ തുടങ്ങി. The resurrected Christ was with him. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവനോട് കൂടെ ഇരുന്നു. Amen. Amen. So imagine if the resurrected Christ is with you, everything should be fine. വർക്കുക. Everything should be safe. പുനരുത്ഥാനം പ്രാപിച്ചവനായ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോകും, അതെല്ലാം സുരക്ഷിതമായിരിക്കുകയും. That should be the normal thought in our mind. അത് നമ്മുടെ മനസ്സിലുള്ളതായിരിക്കുന്ന ഒരു സാധാരണ ചിന്തയാണ്. The power that I saw at the gate of Damascus. ദമസ്കസിന്റെ പടിവാതിക്കൽ ഞാൻ കണ്ടതായ ശക്തി. The one who can pick me from the horse and throw me onto the floor. ആ കുതിരപ്പുറത്തു നിന്ന് എടുത്ത് തറയിലേക്ക് ഇട്ട് കളയുവാൻ കഴിയുന്ന ആ വ്യക്തി. The one who can make me to crawl on my knees to him. അതേ, അവന്റെ അടുത്തേക്ക് എന്നെ മുഴങ്കാലിൽ എന്നെ ഇഴയ്ക്കുവാൻ കഴിയുന്ന ആ വ്യക്തി. What a power that he has got. അവനെ ലഭിച്ചിരിക്കുന്ന ശക്തി എത്ര മഹത്തമാണ്. And as he got the revelation of him that he says, so that I can know the power of his resurrection. അവനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഞാൻ അറിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതായിരിക്കുന്ന വെളിപ്പാട്. Amen. Praise the Lord. But even right from the beginning, എന്നാൽ അതിന്റെ ആരംഭം മുതൽ തന്നെ, the word of the Lord when it came to him that you are a chosen vessel, അവൻ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പാത്രം എന്നുള്ള വചനം അവന്റെ മേൽ വന്നപ്പോൾ, the resurrected Christ was telling him that you will suffer for my name. എന്റെ നാമത്തിനു വേണ്ടി നീ കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് അവനോട് പറഞ്ഞു. We might ask this question, why do we need the power of resurrection? എന്തിനാണ് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് നമ്മൾ ചോദിച്ചേക്കാം.
If I have to suffer, I can do without the power of resurrection. എനിക്ക് കഷ്ടം അനുഭവിക്കണമെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇല്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റുകയില്ലേ? I need the power of resurrection to keep me away from suffering. അതിന് കഷ്ടതയിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കുവാനായിട്ട് അകറ്റി നിർത്തുവാനായിട്ട് പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. I need the power of resurrection to keep me away from poverty. ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുവാനായിട്ട് പുനരുത്ഥാനത്തിന്റെ ശക്തി ആവശ്യമാണ്. What is this strange thing? അതുപോലുള്ളതായിരിക്കുന്ന അസാധാരണമായ കാര്യങ്ങളിൽ നിന്ന് യു ആർ ഗിവിംഗ് മീ ദി പവർ ഓഫ് റിസറക്ഷൻ. നീ എനിക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി നൽകി തരുന്നു. At the same time, do I need to go through all this as everybody else? ആ മറ്റുള്ളവരെ പോലെ ഈ ശക്തി എന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പറയപ്പെട്ട അനുഭവങ്ങളിലൂടെ ഞാൻ പോകേണ്ടിയിരിക്കുന്നു. But the Lord was saying, no, your suffering will not be ordinary suffering. You will need my power of resurrection. നോക്കാ, ദൈവം അവരോട് പറയുന്ന കാര്യം, നിന്റെ കഷ്ടത ഒരു സാധാരണപ്പെട്ട കാര്യമായിരിക്കുകയില്ല, പക്ഷേ എന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നിനക്ക് അത് അനുഭവിപ്പാൻ കൂടിയേ തീരും. I want to run through quickly about his sufferings and what his victory because of the power of resurrection. പല പുനരുത്ഥാനത്തിന്റെ ശക്തി നിമിത്തം അവൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതയും അതിന്റെ വിജയവും വേഗത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. I want to look at Paul's suffering in 2 Corinthians chapter 11. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പൗലോസിന്റെ കഷ്ടതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. What do we see there? അവിടെ നമുക്ക് എന്താണ് കാണുവാനായിട്ട് കഴിയുന്നത്? There, chapter 11 talks about very vividly about the sufferings of Paul. പൗലോസിന്റെ കഷ്ടതയെ കുറിച്ച് വളരെ വിശദീകരിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We read from verse 23 to 27. അതിലെ 23 മുതൽ 27 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുന്നു. And although you might have read it, I think it's good for us to look at it very slowly and understand the harshness, the seriousness of his suffering. ningal palaru vada vaichittulla veda bhagam aayirikkam nam aa bhagam nokkun valare shaanthamayitta gauravathode aa karyangal oronnu nokkunnathu nannayirikkum. In verse 23 he says, mujibathi moonam vaakyathil parayunu, are they Hebrews? So am I. ningal yahudanaanengil njanum yahudan thanne. And he says, In verse 23, are they ministers of Christ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ? And he says, I speak as a fool. ഞാൻ ബുദ്ധിപ്രവമായി സംസാരിക്കുന്നു. And he says, I am more in labors, more abundant in stripes above measure, in prisons more frequently, in deaths often. അവിടെ തുടർന്ന് ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. ആമേൻ. He says, you want to know about my labor? Yes. So abundant. എന്റെ അധ്വാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമോ? ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. In stripes, that means beating. ഞാൻ അടികൊണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമോ? You cannot even measure it, it's beyond measure. നിങ്ങൾക്ക് അത് അളക്കുവാൻ കഴിയില്ല, അധികം പ്രാവശ്യം ഞാൻ തടവിലായി. I was in prison so many times. ഞാൻ അനേക സന്ദർഭങ്ങളിൽ തടവിലായി. And in death, close to death several times. ഞാൻ പലപ്പോഴും മരണത്തോട് അടുത്തവനായി തീർന്നു. Verse 24, 5 times I've been beaten up, 39 times with the Roman whip. 24-ാം വാക്യത്തിൽ റോമൻ പടയാളിയുടെ ചാട്ടവാറുകൊണ്ട് 5 പ്രാവശ്യം, 3 വട്ടം ഞാൻ കപ്പൽ അപകടത്തിലായി, 5 വട്ടം ഞാൻ അടികൊള്ളുവാനിടയായി. 3 times was beaten by rod. ഞാൻ കോലുകൊണ്ട് 3 വട്ടം അടികൊണ്ടു. 3 times in shipwreck. അതുപോലെ തന്നെ 3 പ്രാവശ്യം ഞാൻ കപ്പൽ ഛേദത്തിൽപ്പെട്ടു. 1 night and 1 day in the middle of the ocean, nobody to help. ഒരു രാപ്പകൽ വെള്ളത്തിൽ ഞാൻ കഴിച്ചുകൂട്ടി. In journeys, often times in perils and waters and so many other. ഞാൻ എപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വന്തം ജനത്താളുടെ ആപത്ത്, ജാതികളുടെ ആപത്ത് സഹിച്ചു. In cities, in the wilderness, everywhere. പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത് എല്ലാം ഞാൻ സഹിച്ചു. I do not know any preacher, any pastor who has suffered like this. ഇപ്രകാരം തന്നെ പോലെ കഷ്ടം അനുഭവിച്ച, ത്യാഗം അനുഭവിച്ച, ഉപദ്രവിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനെ എനിക്ക് അറിഞ്ഞുകൂടാ. I have read a book called Torture for Christ, written by a man, Richard Wurmbrand എന്ന് പറയുന്ന ദൈവഭക്തൻ എഴുതിയ Tortured for Christ എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കുവാനിടയായി. And we have read so many books of so many sufferings. അതുപോലുള്ള അനേക കഷ്ടതകളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. But here is a man who suffered more than anybody else that you ever know.
അത് നാം അറിയുന്നതിനേക്കാൾ ഏറ്റവും അധികം കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യനെ നാം കാണുകയാണ്. That was Paul. അത് പൗലോസ് ആയിരുന്നു. And how did he go through all these things? ഈ കാര്യങ്ങളിലൂടെയെല്ലാം എങ്ങനെയാണ് അവൻ കടന്നുപോയത്? Was it because of his natural long suffering or ability to put up with sufferings? അവനെ കഷ്ടതയുമായിട്ട് താദാത്മ്യം പ്രാപിക്കുമാനുള്ള അവന്റെ സഹിഷ്ണുത കൊണ്ടോ ദീർഘക്ഷമ കൊണ്ടോ ആണോ അവന് സാധിച്ചത്? No. ഒരിക്കലുമല്ല. There was a power of resurrection working on him. അവനിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. Because of the power of resurrection that kept him in those days. ആ ദിവസങ്ങളിൽ അവനെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അവനെ സൂക്ഷിച്ചിരുന്നത് കൊണ്ട്. And how did he get the victory over all these things in his life? അവന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ജയം പ്രാപിക്കാൻ കഴിഞ്ഞത്? How did the power of resurrection came through in his life? അവന്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഈ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചത്? We're going to read that and we're going to finish. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് വരുന്നു. The same thing. Second Corinthians. അതേ പുസ്തകത്തിൽ തന്നെ. In we read from chapter 4 verse 7 onwards. അതിന്റെ നാലാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. He says but we have this treasure in his earthen vessels. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. Listen to this. ഇത് ശ്രദ്ധിക്കുക. In verse 8 he says. എട്ടാമത്തെ വാക്യത്തിൽ we are hard pressed. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടത സഹിക്കുന്നവർ എങ്കിലും on every side. എല്ലാ നിലയിലും കഷ്ടപ്പെടുന്നവരെങ്കിലും yet we are not crushed. എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. we are perplexed but not in despair. ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. persecuted but not forsaken. ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. struck down but not destroyed. വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. always carrying about on my body the dying of the Lord Jesus Christ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. amen. that is the victory. അതാണ് വിജയം എന്ന് പറയുന്നത്. You should read through till verse 17. അതിലെ 17 ഉള്ള വാക്യങ്ങളിൽ നിന്ന് വായിച്ചു. We are pressed but we are not crushed. ഞങ്ങൾ വീണു കിടക്കുന്നവർ എങ്കിലും തകർന്നു പോകുന്നില്ല. Hallelujah. Pressed on every side but then you pick up and see and he is not crushed. എല്ലാ നിലയിലും തകർന്നു കിടക്കുന്നവരാണ്, പക്ഷേ തല ഉയർത്തി നോക്കുമ്പോൾ ക്രിസ്തുവിനെ മുൻപിൽ കാണുന്നു. They think they have finished him. അവൻ ആളുകൾ വിചാരിക്കുന്നത് അവൻ തീർന്നു പോയി എന്നാണ്. They think they completely destroyed him. അവനെ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് അതേ വിരോധികൾ അത് ചിന്തിച്ചു പോകുകയാണ്. He keep on pressing but I will rise up. ആളുകൾ പിന്നെയും പിന്നെയും അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ എഴുന്നേറ്റ് വരും. You cannot crush me. അവനെ തകർത്തു കളയുവാൻ കഴിയുന്നില്ല. You cannot put me in despair. അവനെ ഇല്ലാതാക്കുവാൻ കഴിയുന്നില്ല. You can persecute me but I will not be forsaken. അവൻ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. You can strike me down but I won't be destroyed. നോക്കുക, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കുവാൻ കഴിയും, പക്ഷേ നശിപ്പിക്കുവാൻ സാധ്യമല്ല. You know why? എന്തുകൊണ്ടാണ്? The power of resurrection working in my life. പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിൽ വസിക്കുന്നതുകൊണ്ട്. That power of resurrection is available for you. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങൾക്കും സാധ്യമാണ്. You don't need to sit there and sulk and complain because things are going wrong. അതേ നിങ്ങൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് പരാതിപ്പെട്ട മനപ്രയാസപ്പെട്ട ഇരിക്കേണ്ട ആവശ്യമില്ല. Time for you to rise up. നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമാണ്. Say to yourself, you try to press me but I will not be crushed. അതേ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ തകർന്നു പോകയില്ല എന്ന് പറഞ്ഞു എഴുന്നേൽപ്പാൻ. I will not be destroyed. ഞാൻ നശിപ്പിക്കപ്പെടുകയില്ല. Because I have the power of resurrection. കാരണം പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിലുണ്ട്. Rise up with me. Let the spirit rise up today. അതെ, ഇന്നിന്റെ ആത്മാവിനിൽ ശക്തി പ്രാപിക്കട്ടെ. Because you are the power of resurrection in your life. നിന്റെ ജീവിതത്തിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. Father in Jesus name. പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Thank you for the power of resurrection. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്കായി സ്തോത്രം. Thank you Lord that you have given us the strength to rise up. പിതാവേ എഴുന്നേൽപ്പാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. Let this word help people to rise up in their spirit. പിതാവേ നിന്റെ ജനത്തിന് അവരുടെ ജീവിതത്തിൽ എഴുന്നേൽപ്പാൻ ഈ വചനം ശക്തമാക്കണമേ. In Jesus name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. God bless you my dear friend. പ്രിയസഹോദരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Always remember another brand new day. എപ്പോഴും ഓർക്കുക, ഒരു പുതിയ ദിവസം കൂടെ. Amen. More information contact new day post box 4121 new delhi 17 email newday@gmail.com.